അപ്പൊ നമസ്കാരം. ഓസ്ട്രേലിയൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, ഞങ്ങളുടെ ട്രാവൽ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കേരളത്തിൽ ട്രാവലിംഗ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മളിങ്ങനെ വയനാട് വന്നിരിക്കുകയാണ്. വയനാട് വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഉണ്ടായത് പരശുരാമൻ മഴുവെറിഞ്ഞ. എന്നാ വയനാട് ജില്ല എങ്ങനെയാണ് ഉണ്ടായെന്നാണ് നമ്മൾ ഈ വ്ലോഗിൽ കാണിക്കാൻ പോകുന്നത്. ഒരു ഭയങ്കര സംഭവമാണ്, ഒരു രഹസ്യത്തിന്റെ ചുരുളാണ് നമ്മളായിരിക്കും കഴിയാം. അപ്പോ ഈ വയനാട് ഉണ്ടായ ജില്ലയുടെ കഥ നമ്മൾ പറയാന്ന് പറഞ്ഞല്ലോ, അത് ഒതന്റിക് ആയിട്ട് പറയാൻ നമ്മുടെ കൂടെ ബിന്ദു നായർ ഉണ്ട്. ഈ ബിന്ദു നായരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. നമുക്കപ്പ അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം. ബിന്ദു, സ്വാഗതം നമ്മുടെ. അപ്പോ എങ്ങനെയാന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാന്ന് പറഞ്ഞു. എന്റെ പേര് ബിന്ദു നായർ. അതെ, ഞാൻ 23 വർഷമായി കലാരംഗത്ത് നിൽക്കുന്നു. ഇപ്പൊ ഒരു 4 വർഷം കൊണ്ട് ഡയറക്ഷൻ ചെയ്യാണ്, അതിന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാനൊരു സിനിമയും ഒരു 13 കുഞ്ഞു സിനിമകളും ചെയ്തു. ചില്ലറ പുള്ളിയല്ലാണ്ടോ നമ്മുടെ കൂടെ. എനിക്ക് അപ്പൊ പിന്നെ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് വയനാടിന്റെ ഒരു ചരിത്രമാണ്. വയനാടിന്റെ ചരിത്രം, അതിലാണ് ഞാൻ ഇൻട്രസ്റ്റഡ് ആയത്. അത് ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ബിന്ദുവിനെ അങ്ങനെ സ്കെച്ച് ചെയ്ത് വിളിക്കാനായിട്ടുള്ള കാരണം. അതായത് ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെത്തിയവരാണ്. അതെ. അപ്പൊ ഈ വയനാട് വന്ന കാലം മുതല് ഈ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ഒരു മഹാവ്യക്തിയുടെ കഥ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ അദ്ദേഹത്തെ ഒന്ന് പുറത്തേക്ക് എത്തിക്കണം എന്ന് എന്റെ ഒരു മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട്, 1.5 വർഷം കൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ നടന്നു. അതിനുശേഷം ഞാൻ ഇതൊരു ചിത്രീകരിച്ചു. അതായത് കാസർഗോഡ് കാടുകളിൽ വെച്ചായിരുന്നു ഇതിന്റെ ചിത്രീകരണം നടന്നത്. നല്ല റിസ്ക് ആയിരുന്നു, പക്ഷെ അതൊരു വലിയൊരു സംഭവമാണ്. ആ പാവം പിടിച്ച ഒരു മനുഷ്യന്റെ ചതിയിൽപ്പെട്ട ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്കായി ഞാനിവിടെ. അപ്പൊ ഇത് എന്താ ചതി എന്ന് പറഞ്ഞ കഥയിൽ ഒരു ചതി എന്നുള്ളൊരു വാക്ക് കിട്ടും, അതെന്തായിരുന്നു? അത് ഈ ചതിയായിട്ട് ബന്ധപ്പെട്ട എന്താ സംഭവം, അതൊന്നും കൂടി ഒന്ന് കേക്കട്ടെ. സാർ, അത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത്, 1940s, ആ കാലഘട്ടത്തില് വയനാട് എന്നൊരു ജില്ല ഇല്ല. അതായത് അടിവാരം താമരശ്ശേരി വരെ ഉള്ളു. അവിടുന്ന് ഇങ്ങോട്ട് കാടാണ്, മലയാണ്, ഫുൾ മല. അപ്പൊ ഈ വയനാട് നമ്മളിപ്പോ നിൽക്കുന്നത് പോലും ഈ ഒരു വലിയ മനുഷ്യന്റെ കഥ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് എത്തണം, അവര് എന്നും വഴിയില്ല. അവരപ്പോ കൊറേ വർഷം, കൊറേ മാസങ്ങളും, ഒരു 6 മാസം 1 വർഷത്തോളം എടുത്തു. അവരെന്നും വന്നിട്ട് ഈ താമരശ്ശേരി അടിവാരത്ത് വന്നിട്ട് അവരുടെ ജീപ്പിൽ, തുറന്ന ജീപ്പിൽ വരും. എന്നിട്ട് ഈ വയനാട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അതായത് മലയുടെ അടിവാരമാണല്ലോ, ആ മലയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, എങ്ങനെ ഇവിടെ കയറും. അതായത് ഇവിടെ വണ്ടിയിൽ വരുമ്പോ തന്നെ ക്ലൈം ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. 9 ഹെയർപിന്നുകളും അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു ഡ്രൈവ് ആണ് വയനാട് ചുരം ഡ്രൈവ് എന്ന് പറഞ്ഞത്. അത് എല്ലാവർക്കും ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് മറ്റേ ഡ്രോൺ ഷോട്ടൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. താഴെ നിന്ന് കാണുമ്പോ തന്നെ നമുക്ക് ഡ്രോൺ ഒന്നുമില്ല, നമ്മള് മേളിൽ നിന്ന് ഒരു ചെറിയ ഷോട്ട് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അപ്പൊ അങ്ങനെ ഇവരെ വന്ന്, ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാല് വയനാടിന് സുഗന്ധദ്രവ്യങ്ങളുണ്ടല്ലോ. അപ്പം ബ്രിട്ടീഷുകാരുടെ എയിം ടിപ്പു സുൽത്താൻ, മൈസൂർ ടിപ്പു സുൽത്താനെ തോൽപ്പിക്കുക, അതിൽ കൂടെ വയനാടിൽ കയറി ഈ സുഗന്ധദ്രവ്യങ്ങളും കൈക്കലാക്കുക. പക്ഷെ അതിനെന്താണ് മാർഗം? ഈസി ആയിട്ട് പോയിട്ട് ടിപ്പുവിനെ തോൽപ്പിച്ച് വയനാട് കൈക്കലാക്കി. ഇതൊക്കെ ഇവരുടെ ഒരു കുശാഗ്ര ബുദ്ധിയാണ്, കുശാഗ്ര ബുദ്ധി അവരുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അതെ, അങ്ങനെ നിൽക്കുന്ന കുറെ നാളുകളുടെ ഒരു പരിസരം, അതായത് കുറെ ബ്രിട്ടീഷുകാരെ അവർ കയറ്റിവിടുന്നുണ്ട്, അവരെല്ലാം വന്യമൃഗങ്ങളാ കൊല്ലപ്പെടുന്നു, എല്ലാം ചെയ്തു. അവസാനം ഒരു സുപ്രഭാതത്തില് ഇവര് വന്ന് നോക്കുമ്പോ കാണുകയാണ് ഒരു മനുഷ്യൻ മലമുകളിൽ കൂടി ആടിനെ മേയിച്ചോണ്ട് നടക്കുന്നു. ഈ പറയുന്ന അദ്ദേഹം ഒരു മൂപ്പനാണ്, നമ്മുടെ ആദിവാസി സമൂഹത്തിലെ മൂപ്പനാണ്. അദ്ദേഹം ഒരു ബ്രഹ്മചാരിയാണ്. അത്രയും എന്താ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തെ ജീവിതചര്യ തന്നെ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച്, പ്രദക്ഷിണയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മഹാവ്യക്തി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്തോളം, 1.5 വർഷത്തോളം ഞാൻ ഇതിന്റെ പുറകിൽ റിസർച്ച് ഡോക്യുമെന്ററി ചെയ്യാൻ. നമ്മളൊന്നും എടുക്കുന്ന എഫേർട്ട് ഒന്നും അല്ല കേട്ടോ. നമ്മള് 25 മിനിറ്റ് കൊണ്ട് വീഡിയോയും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടും. അപ്പൊ അങ്ങനെ ചെയ്ത്, അതായത് ആന മാത്രം ഇറങ്ങുന്ന കാടുകളിൽ കൂടി ഇവരുടെ ഊരൊക്കെ ഉണ്ട്, ട്രൈബൽസിന്റെ വീട്. അവിടെ പോയിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ച്, പിന്നെ അതിന്റെ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കേട്ടറിഞ്ഞു
അറിഞ്ഞും വെച്ച ചരിത്രം വെച്ചാണ് ഞാൻ ഈ കഥ എഴുതിയത്. പക്ഷെങ്കിൽ ഇവിടെ ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ കാണുകയും ബ്രിട്ടീഷുകാർ ഇവരെ കാണുകയും അവരിലേക്ക് എത്താന് ബ്രിട്ടീഷ് പട്ടാളത്തെ പറഞ്ഞുവിടുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു വിട്ട് അങ്ങനെ ബ്രിട്ടീഷുകാര് പട്ടാളത്തെ കയറ്റിവിട്ടു അദ്ദേഹമായിട്ട് സംസാരിക്കും. അപ്പൊ മലയാളിയായ ഒരു ഇവരുടെ കൂടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, നമ്മുടെ കരിന്തണ്ടനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം ഇവരുടെ കൂടെ ചെന്ന് പാവം പിടിച്ച് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇവരുടെ കൂടെ ചെന്ന് ഇവരുടെ എന്താന്ന് വെച്ചാൽ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് മുകളിലെത്തണം, അതിനെന്താണ് ഒരു മാർഗം, വഴി കാണിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം സന്തോഷപൂർവ്വം കുടുംബാംഗങ്ങളെ ഫുള്ള് കൂട്ട് വിളിച്ച് ഒരു വഴി അങ്ങോട്ട് തെളിക്കും, വഴി അങ്ങോട്ട് വെട്ടി തെളിച്ചാണ് കാണിച്ചു കൊടുത്തു. അതില് എല്ലാം ചെയ്തു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിട്ടീഷ് അത് ഇവര് അവിടുന്ന് മറ്റേ എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ടാണ് ഇതിന്റെ വഴിയൊക്കെ വെട്ടിയത്, സിസ്റ്റമാറ്റിക് ആയിട്ട് വെട്ടി വെട്ടി. പക്ഷെങ്കില് ലാസ്റ്റ് ഇവര് ഒരു ദിവസം ഈ വഴി വെട്ടി കഴിഞ്ഞതിന്റെ അന്ന് നൈറ്റ് ഇവര് തീരുമാനിക്കുക, ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാല് ഇന്ത്യക്കാരും അല്ല എല്ലാരും കിടുങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ ഒരു നിസാരനായ ഒരു ആദിവാസി ഒരു മൂപ്പൻ അദ്ദേഹമാണ് ഈ വഴി കാട്ടി കൊടുത്തത് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞാല് നമുക്ക് ക്ഷയമാണ്. അവർക്ക് അതാ ബ്രിട്ടീഷുകാർ പറഞ്ഞ നമുക്ക് ക്ഷയമാണ്. അവരുടെ പഴയ പരിപാടി. അപ്പൊ അയാളെ കൊല്ല അതിനെങ്ങനെ നോക്കാണ്ട് അയാൾ പോകുന്ന വഴി എല്ലാം നടക്കുക, ബ്രിട്ടീഷ് പട്ടാളത്തെ വിട്ടു പോകുന്ന വഴിയല്ല എന്താ. അപ്പൊ പുള്ളിയുടെ കയ്യിൽ ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹത്തിന് ഒരു വളയുണ്ട്. ഒരു വള ഡോക്യുമെന്ററിയിൽ കണ്ടു, ഒരു വള ഡോക്യുമെന്ററി ലിങ്കിൽ ഇടുന്നുണ്ട് നിങ്ങൾ കാണണേ. അപ്പൊ ആ ഒരു വള അദ്ദേഹത്തിന്റെ ശക്തിയാണ്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഫുള്ള് അദ്ദേഹത്തെ മൂപ്പനായിട്ട് ആദ്യം ഇദ്ദേഹത്തിന് പറയുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് ആർക്കും ഒരു ഒന്നുമില്ല. അതാണ് ഒരു ഇതിലെ മൂപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പം ഈ വള രാവിലെ എഴുന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഊരി വെക്കും, ഊരി വെക്കും, തലയുടെ അടിയിലെ വെക്കുക. അതെ, രാവിലെ എഴുന്നേൽക്കുമ്പോ ഇത് ഇടും, എന്നിട്ടാണ് പുളി കഴിഞ്ഞ് വന്നിട്ട് ഇത് ഇടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് ബ്രിട്ടീഷുകാര് ഈ പട്ടാളക്കാര് കൊറേ നടന്നു കടന്ന് ഇദ്ദേഹത്തിന്റെ ദിവസമുള്ള ചരികളെല്ലാം മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി ഈ വള ഇവര് മോഷ്ടിക്കാണ്. ഓ മോഷ്ടിച്ചു, മോഷ്ടിച്ചു കഴിയുമ്പോ പിറ്റേ ദിവസം രാവിലെ അപ്പൊ അതേപോലെ തന്നെ ഈ വള മോഷ്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം രാവിലെ പുളി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് സംഭവം എടുക്കാന്നൊക്കെ ഇല്ല, വളയില്ല. അവിടെ നിട്ട് മെന്റലി അപ്സെറ്റ് ആയി. അത് ഞാൻ എന്റെ ഡോക്യുമെന്ററി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഫുള്ള് ഇങ്ങനെ വന്നിട്ട് അയാൾക്ക് മെന്റലി അപ്സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഇവരുടെ എയിം തന്നെ. അങ്ങനെ ഒരു ഭ്രാന്തനെ കൂട്ട് അലഞ്ഞ് കാടുകളായ കാടുകളെല്ലാം അലഞ്ഞ് നടക്കും. അങ്ങനെ ഒരു ദിവസം തർക്കം നോക്കി ഇവര് ഷൂട്ട് ചെയ്യായിരുന്നു, കൊഴടി വെച്ച് കൊല്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ടായി, ഇദ്ദേഹം ഈ നമ്മുടെ ഇവിടെ ഈ റോഡൊന്നും അന്ന് ഇല്ലല്ലോ, ചെമ്മൺ പാതയായല്ലോ, വഴി വെട്ടി തെളിച്ച് കാട് രണ്ട് സൈഡും കാടാണ്, ചെറിയൊരു വേ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ ഇവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഓ ശരി, ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ എല്ലാരും കാണാണ്, മോക്ഷം കിട്ടാതെ പോയ ആത്മാവാണ്. അതായത് നല്ലൊരു മനുഷ്യൻ, നിരപരാധിയ ഒരു മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, ചതിച്ചു കൊന്നു അവരുടെ പഴയ പരിപാടിയാണ്. അപ്പൊ അദ്ദേഹം എല്ലാരും ഇവിടെ രാവും പകലും നടക്കുന്നവരെല്ലാം ഉന്തുവണ്ടിക്കാരാണേലും പഴയ ബ്രിട്ടീഷുകാരുടെ വണ്ടികളൊക്കെ പോകുമ്പോഴാണേലും ഇതെല്ലാം ഈ ചോരത്തിൽ അപകടമാകുകയാണ്. എല്ലാവരുടെ മുമ്പിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഇവർക്ക് ആകെ പ്രശ്നമായിട്ട് ഇവരെ ബ്രിട്ടീഷ് അവർക്കെല്ലാം മനസ്സിലായി. അങ്ങനെ ഇവരുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞ് ഹോമം ജയിച്ചു, ഹോമം ജയിച്ചു ബ്രിട്ടീഷുകാര് ട്രൈബൽ ഈ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൊണ്ട് ഹോമം ചെയ്യിച്ചു. ആ ഹോമത്തില് ഒരു ചങ്ങലയില് ചെറിയൊരു കുഞ്ഞു മരത്തിൽ തളച്ചാണ്, അതാണോ ഈ വൻമരമായിട്ട് നമ്മുടെ പുറയിൽ നിൽക്കുന്നത്. പക്ഷെ അതൊരു ശക്തി എന്ന് പറഞ്ഞാല് ആ മരം കുഞ്ഞു മരം അങ്ങ് വലുതാവുകയാണ്, കുഞ്ഞായിട്ട് കിട്ടിയ ചങ്ങല അങ്ങ് വളർന്ന് ആ മരത്തോടൊപ്പം വലുതാവുകയാണ്. ഇത് ഞാനത് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ നമ്മള് ആ ചങ്ങലയും മരവും കണ്ടു, ആ ചങ്ങലയ്ക്ക് അത്രയും നീട്ടം ഉണ്ടായിരുന്നില്ല എന്നാണോ പറഞ്ഞത്? മരം കുഞ്ഞായിരുന്നില്ല, അതിന് അത്രയും ഉണ്ടായിരുന്ന ആ ചങ്ങലയ്ക്കും വലുപ്പം. അപ്പൊ ഓരോ വർഷവും ചങ്ങലയ്ക്ക് നീളം കൂടും, മരം എത്രത്തോളം വലുതാവുന്ന അതിനനുസരിച്ച് ചങ്ങലയും വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതെല്ലാം എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, മരം വലുതാവണ അല്ല, പക്ഷെ ചങ്ങലയും മരവും അവിടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അദ്ദേഹത്തിന്റെ പ്രതിമയെല്ലാം കണ്ടതാണ്. അപ്പൊ ഓ അതൊരു ഭയങ്കര സംഭവമായി പോയല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഥ ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പിന്നെ ഇങ്ങനെ തളച്ച ശേഷം പിന്നെ ഇവിടെ അപകടങ്ങൾ കുറവാണ്. പക്ഷെ പിന്നെ ലോറിക്കാരാണെങ്കിലും ഏത് യാത്രക്കാർ കാറുകാരാണെങ്കിലും നേർച്ചയിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച അങ്ങനെയുള്ളവർക്ക് ഒരു അപകടവും ഈ ചുരത്തിന്റെ അവിടെ നിന്ന് ഉണ്ടാവില്ല. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ലേറ്റസ്റ്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു പറഞ്ഞ കേട്ടു, അതിപ്പോ ആരാ പറഞ്ഞത്? അന്റെയാണ് പറഞ്ഞത്. ഇവിടെ എന്തോ ആരോ വന്ന് മദ്യപിച്ച് അദ്ദേഹത്തിന്റെ വിളക്കിന്റെ ഭാഗത്തൊക്കെ
മലവിസർജനം ചെയ്യോ മൂത്രമൊഴിക്കോ അങ്ങനെ എന്താണ് ചെയ്തു പറയുന്നത്? കഥ കേട്ടിട്ട് കളിയാക്കി. കഥ കേട്ടിട്ട് കളിയാക്കി. ഇതിന് മുന്നേ ഇങ്ങനെ കെട്ടൊന്നുമില്ലായിരുന്നു. അത് ശരി, ആരും ശ്രദ്ധിക്കാത്തൊരു മരമായിരുന്നു. അതെ അതെ അതെ. അത് കഥ കേട്ട് കളിയാക്കിട്ടാവും വന്ന് മൂത്രമൊഴിച്ചു. പിന്നെ പക്ഷേ അതിനുശേഷം കാറ് സ്റ്റാർട്ടായില്ല. അദ്ദേഹത്തിന് വണ്ടി സ്റ്റാർട്ടായില്ല. ഇത് ഉണ്ടായ കഥയാണ്. ഇത് ഇതൊന്നും വെറുതെ പറയുന്നതല്ല. എനിക്കത് നല്ല വിശ്വാസം തന്നെയാണ്. കാര്യം ഞാൻ ഇദ്ദേഹത്തെ എന്താ പറയാ ഒരു ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്. ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന് നമ്മൾ പറയില്ല. അപ്പൊ നമ്മള് നമ്മുടെ ദൈവങ്ങളെ എല്ലാം നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവരും പറയുന്ന പക്ഷെ ഈ ഒരു ചരിത്രം നമ്മള് മനസ്സിലാക്കിയും വയനാട് എന്നൊരു സംഭവം ഇത്രയും വയനാട് ഡെവലപ്പ് ആവുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ട്? ഈ ഒരു നല്ല മനുഷ്യന്റെ ഒരു മനസ്സുകൊണ്ട്. ഇന്ന് വയനാട് വഴി വെട്ടൽ ഉണ്ടാവില്ല. വയനാട് എന്ന ജില്ലയില്ല. നമുക്കൊരു ഒരു എന്താ പറയണ ഒരു റോഡിൽ കൂടെ വരുന്ന ആൾക്കാർക്ക് നമുക്കറിയാം, അതൊരു ഒരു വണ്ടർ തന്നെയാണ്. എന്തൊരു മാത്രം ബുദ്ധിമുട്ടാണ് ലോറി മോന്റെ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് കയറി വരുന്നത് നമുക്കറിയാം. അപ്പൊ ഇതൊരു റിയൽ ഷോ. ഞാൻ അത് ചോദിക്കാൻ വിട്ടോ, ഇതിന്റെ സ്ക്രിപ്റ്റ് ആണോ എഴുതിക്കൊണ്ടിരിക്കുന്നത്? സിനിമയാക്കാൻ പോകാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോ ഈ സാധനം ഒരു 70 mm വലുതായിട്ട് കാണാൻ പറ്റും. ബിന്ദുനായർ ഇത് സിനിമയാക്കാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താ ലേറ്റസ്റ്റ് ഒരു അവാർഡ് കിട്ടിയത്? അതെന്തായിരുന്നു? എനിക്ക് ഇപ്പൊ അവാർഡ് കിട്ടിയത്, ഞാൻ ചെയ്ത എന്റെ കുറെ അവാർഡുകൾ കിട്ടി. ഭരത് മുരളി അവാർഡ്, നടുമുടി വേണു അവാർഡ്, അക്ഷര പുരസ്കാരം, നിറയെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. വുമൻസ് ഡേ വുമൻസ് ഡേക്ക് കിട്ടിയത് ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡാണ്. വുമൻസ് ഡേക്ക് ലേറ്റസ്റ്റ് വുമൻസ് ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഏതാനും ഫ്യൂ ഡേയ്സ് ബാക്ക് ഒരു അവാർഡ് കിട്ടിയതാണ്. ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ത്രൂ SMS അല്ലെ? ആ SMS ജനങ്ങളാട്ടോ തെരഞ്ഞെടുത്തേക്കണേ. ഇത് നമ്മള് മറ്റുള്ള പരിപാടികളെ പോലെ അല്ല. അപ്പൊ എന്തായാലും സംഭവം അടിപൊളി, ഉഷാറ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസും ഫുട്ടേജ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങള് എന്തൊരു യൂട്യൂബ് ചാനലും കൂടി ഇല്ല, അതൊന്ന് പറയാൻ പറ്റുമോ? അതെന്തായിരുന്നു അതിന്റെ പേര്? നന്ദു സ്ലോഗ് എന്നാണ്. നന്ദു സ്ലോഗ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ പോയി തീർച്ചയായിട്ടും ആ ഡോക്യുമെന്ററി കാണണം. അതൊരു ഡോക്യുമെന്ററി അദ്ദേഹം കുറെ വർഷങ്ങൾ ഇതിന്റെ പുറകെ നടന്ന് പിടിച്ചാണ്. ഞാൻ ഇത് അരമണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയ വീഡിയോ ആയിട്ട്, പക്ഷെ കണ്ടന്റ് എല്ലാം വരണുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനലും ലൈക്ക് ചെയ്യുക, ബിന്ദുവിന്റെ ചാനലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വയനാടിന്റെ ചരിത്രം മറ്റുള്ളവരിലേക്ക് നിങ്ങളും എത്തിക്കുക. അല്ല ബിന്ദു, ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്നോട് പല ആൾക്കാരും പറഞ്ഞു നാറാണത്ത് ഭ്രാന്തനാണെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ മല ഞാൻ കണ്ടില്ല, കാര്യം കല്ലൂട്ടുന്ന പരിപാടി എങ്കിലും മാറുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഇതിന്റെ സത്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിയ ഒരു വയനാടിന്റെ ഒരു ചരിത്രമാണ്. അത് എനിക്ക് കേട്ടപ്പോഴും എനിക്കൊരു ഇത് തോന്നി. അത് അതെ അതെ അതെ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഒന്ന് പൂർണ്ണമായിട്ട് വേണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.